മലയാളിയായ യുവ സീരിയൽ നടിയെ ദുബായിലെ ഇവന്റ് മാനേജ്മെൻ്റ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്തു കൊണ്ടുപോയി ചതിച്ചത് വലിയ വാർത്തയായിരിക്കുന്നു. ഇതിന് പിന്നിൽ മമ്പൻ മാഫിയ തന്നെയുണ്ടെന്ന് സൂചന ലഭിച്ചിരിക്കുന്നു അന്വേഷണ സംഘത്തിന്. കൊണ്ടുപോയവരുടെ തടങ്കലിലായിരുന്നു നടി. ഒടുവിൽ സന്നദ്ധ സംഘടന അവരെ രക്ഷിച്ചെടുക്കുകയായിരുന്നു. ഒരുപാട് പേർ ദുബായ് മോഹവുമായി പോകുന്നുണ്ട്. അവർക്കെല്ലാം ഒരു ഗുണപാഠമാണ് ഈ സംഭവം. നാട്ടിൽ നിന്ന് വിദേശ തൊഴിലുകൾ നേടാൻ ശ്രമിക്കുന്നവർ നിർബന്ധമായും അംഗീകൃത ഏജൻസികൾ വഴി മാത്രം അവസരം തേടണമെന്ന് നിയമമുണ്ട്. അല്ലാത്തവർ ചതിയിൽപ്പെടും. ആ ചതിക്ക് ഉത്തമ ഉദാഹരണമാണ് യുവ നടിക്ക് സംഭവിച്ചത്. തിരുവനന്തപുരം സ്വദേശിയാണ് യുവ നടി. ഈ യുവ നടിയെ മലയാളി സന്നദ്ധ സംഘടനയായ ഓർമ്മയുടെ പ്രവർത്തകർ ഇടപെട്ട് മോചിപ്പിച്ച് നാട്ടിലെത്തിച്ചു. അറിയപ്പെടുന്ന അവതാരകയാണവർ, മോഡലാണവർ, ഒട്ടേറെ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ടെലിവിഷൻ സീരിയലുകളിലൊക്കെ അവർ വേഷമിട്ടിട്ടുണ്ട്. ദുബായിലെ പ്രമുഖ ഇവന്റ് മാനേജ്മെൻ്റ് കമ്പനിയിൽ 3 മാസത്തേക്ക് 100,000 രൂപ ശമ്പളത്തിന് ജോലി വാഗ്ദാനം ചെയ്താണ് ഇവരെ ദുബായിൽ കൊണ്ടുവന്നത്. നാട്ടിലെ ഏജൻസിയായിരുന്നു ഇതിന് പിന്നിൽ. നടിയെ സന്ദർശക വിസയിൽ സെപ്റ്റംബർ 2 ദുബായിൽ എത്തിച്ചു. ചെന്നൈയിൽ നിന്നാണ് നടിയും മറ്റ് 7 യുവതികളും ദുബായിലേക്ക് പോയത്. ഇതിൽ ഒരു തമിഴ് അവതാരകയും ഉണ്ടായിരുന്നു. പറഞ്ഞുറപ്പിച്ച ജോലി നൽകുന്നതിന് പകരം ഇവരെ ദുബായ് ദൈറയിലെ ഒരു ഹോട്ടലിലെ ബാറിൽ ജോലി ചെയ്യാൻ ഹോട്ടലുടമയും വിസ ഏജൻറ്റിൻ്റെ കൂട്ടാളികളും നിർബന്ധിക്കുകയായിരുന്നു. മറ്റു യുവതികൾ ഈ ജോലിക്ക് തയ്യാറായപ്പോൾ നടി തയ്യാറായില്ല. ഇതോടെ അവരെ മുറിയിൽ പൂട്ടിയിട്ടു. ബാറിലെത്തുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഹോട്ടലിന് പുറത്ത് പോകാനും അവരുമൊത്ത് വ്യഭിചരിക്കാനും നിർബന്ധിച്ചിരുന്നതായി നടി പറഞ്ഞു. ആവശ്യക്കാർക്ക് ബന്ധപ്പെടാൻ നടിക്ക് മൊബൈൽ ഫോണും സിം കാർഡും നൽകിയിരുന്നു. നടി വഴങ്ങാത്തതോടെ ചീത്ത വിളിയും മാനസിക പീഡനവും ഏറ്റുവാങ്ങേണ്ടി വന്നു. ദിവസങ്ങളോളം തടങ്കലിൽ കഴിഞ്ഞു നടി. ചൊവ്വാഴ്ച ഓർമ്മ സംഘടനയിലെ അംഗങ്ങളുമായി മൊബൈലിൽ ബന്ധപ്പെടാൻ അവസരം തെളിഞ്ഞു. ഓർമ്മ PR കമ്മിറ്റി പ്രതിനിധികൾ വിവരമറിഞ്ഞ ഉടൻ തന്നെ നോർക്കയുമായി ബന്ധപ്പെടുകയും UAEയിലുള്ള വൈസ് ചെയർമാൻ മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണനെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. ദുബായ് പോലീസിൽ വിവരമറിയിച്ചു. പോലീസിൻ്റെ സഹായത്തോടെ നടി താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയാണ് മോചിപ്പിച്ചത്. രക്ഷപ്പെടുത്തിയ നടിയെ പിന്നീട് ഓർമ്മ പ്രതിനിധികളും ലോക കേരള സഭാ അംഗങ്ങളും ചേർന്ന് നാട്ടിലെത്തിച്ചു. നടിയോടൊപ്പം ചെന്നൈയിൽ നിന്ന് എത്തിയ തമിഴ് അവതാരിക ഉൾപ്പെടെ മറ്റ് 7 യുവതികൾ ഇപ്പോഴും ദുബായിലെ ബാർ ഹോട്ടലിൽ ജോലിയിൽ കഴിയുന്നു. ഇവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പ്രയാസമുണ്ട്. പലരും സാമ്പത്തിക ദുരിതത്തിലാണ്. അതുകൊണ്ട് അവർ ആ ജോലിയിൽ തൂങ്ങിപ്പിടിച്ച് കഴിയുന്നു. മനസ്സില്ല മനസ്സോടെ. 1980കളിൽ തുടങ്ങിയ വിസ ജോലി തട്ടിപ്പാണ് അജ്മാൻ ഷാർജ കേന്ദ്രീകരിച്ച് ഇപ്പോഴും നടന്നു വരുന്നത്. വ്യാജ തൊഴിൽ കരാറും ഓഫർ ലെറ്ററുകളും കാണിച്ച് പണം തട്ടുന്ന സംഭവം ഏറെയാണ്. UAEയിലെ വിവിധ സ്ഥാപനങ്ങളുടെ പേരിൽ വിദേശത്തെ തൊഴിലന്വേഷകരിൽ നിന്നാണ് പണം തട്ടുന്നത്. UAEയിൽ വിസ ലഭിക്കുന്നതിനുള്ള മുഴുവൻ ചെലവുകളും വഹിക്കേണ്ടത് തൊഴിലുടമയാണ്. അതുകൊണ്ട് തന്നെ വിസ ലഭിക്കാൻ ആർക്കും പണം കൈമാറരുതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. തൊഴിൽ കരാറിൻ്റെ പേരിൽ ചെക്കിലോ മറ്റു രേഖകളിലോ ഒപ്പിട്ട് നൽകാനും പാടില്ലെന്ന് ദുബായ് അധികൃതരും പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചതിക്കുഴികളിൽ വീഴുന്നവർ ഏറെയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാകട്ടെ ഈ സീരിയൽ നടി.